ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ മതപഠന ക്ലാസ്സുകളെല്ലാം വളരെ സജീവമായിട്ട് നമ്മുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയൊക്കെ നേതൃത്വത്തിലും അവരുടെയൊക്കെ സഹായത്തോടുകൂടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യയന വർഷത്തിൻ്റെ പരീക്ഷകളൊക്കെ നമുക്ക് അടുത്തു വരികയാണ്. എന്നാൽ ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ അവസരമാണ്. ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ഉത്സവകാലമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. നമ്മളതിനുവേണ്ടി പ്രതീക്ഷകൾ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ക്രിസ്മസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതൊരു നക്ഷത്രങ്ങളൊക്കെ തൂക്കി, തോരണങ്ങളൊക്കെ ചാർത്തി, ദീപാലങ്കാരങ്ങളൊക്കെ നടത്തി, നല്ലൊരു പുൽക്കൂട് കെട്ടി, പിന്നെ നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കി, അതിൻ്റെ ഒരു ബാഹ്യമായ ആഘോഷവും ഭൗതികമായിട്ടുള്ള കുറേ അടയാളങ്ങളും, ഇതാണോ ക്രിസ്മസ്? യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് ക്രിസ്മസിൻ്റെ ഒരു വലിയ ശക്തി കടന്നു വരണമെങ്കിൽ എന്താണ് രക്ഷകന്റെ പിറവി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ പോലെ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചത്? അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാവരും രക്ഷ എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ വിചാരിക്കുക എന്താണ്, നമ്മൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം അങ്ങനെ രക്ഷപ്പെടണം, നല്ല ജോലി കിട്ടണം അങ്ങനെ രക്ഷപ്പെടണം, നമുക്ക് വലിയ വീട് വയ്ക്കണം അങ്ങനെ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം, ഇതൊക്കെയാണോ രക്ഷ? ഈ ഭൗതികമായിട്ടുള്ള അത്തരത്തിലുള്ള രക്ഷയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. ഈശോ രക്ഷകനാണോ എന്ന ചോദ്യത്തിന്, ഈശോ രാജാവാണോ എന്ന ചോദ്യത്തിന് ഈശോ മറുപടി പറഞ്ഞത്, ഞാൻ ഈ ഭൗതികതയുടെ രക്ഷകനല്ല, ഭൗതിക സാമ്രാജ്യത്തിലെ രാജാവല്ല, എൻ്റെ രാജ്യം സ്വർഗീയമാണ്. എൻ്റെ രാജ്യം ഈ ഭൗമികതയ്ക്കും അപ്പുറമാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരോരുത്തർക്കും നൽകുന്ന രക്ഷ എന്ന് പറയുന്നത് ഭൗതികമായ രക്ഷയല്ല, ആത്മീയമായ രക്ഷയാണ്. അത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്, പിശാചിന്റെ കെണിയിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ്. അതിനുവേണ്ടിയാണ് ലോകത്തില് ഏക രക്ഷകനായിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഒരിക്കൽ മാത്രമേ അങ്ങനെ ലോകത്തിൽ രക്ഷകൻ പിറന്നിട്ടുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്, ഏക ലോക രക്ഷകനാണ്. അതിനു മുമ്പും അതിനു പിമ്പും ഒരു രക്ഷകൻ പിറന്നിട്ടില്ല, ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലുമൊക്കെ പറയും എല്ലാ മതങ്ങളിലും ദൈവമുണ്ട്, എല്ലാ മതങ്ങളിലും ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പിന്നെ എന്താ? ക്രൈസ്തവ മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ തേടി രക്ഷ പ്രദാനം ചെയ്യാനായിട്ട് കടന്നു വന്നവനാണ്. ആ രക്ഷ ഭൗതികമായ രക്ഷയല്ല, ഭൗതികമായ സുഖജീവിതമല്ല, ആത്മീയമായ രക്ഷയാണ്. അപ്പൊ അതിന് നമ്മളെങ്ങനെ ഒരുങ്ങണം എന്നാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആത്മീയമായിട്ട് അതിനായിട്ട് ഒരുങ്ങണം. എന്താണ് ആത്മീയമായ ഒരുക്കം? പാപത്തിൽ നിന്നും നാം മോചനം തേടണം. അതാണ് ഈശോ തന്റെ പരസ്യജീവിതം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടുവ്, ഇതാ സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. മാനസാന്തരപ്പെടുവ്, മാനസാന്തരപ്പെടുന്നത് പശ്ചാത്തപിച്ച് പാപമോചനം തേടിക്കൊണ്ടാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവരാജ്യമാകുന്ന യേശു ക്രിസ്തു പ്രദാനം ചെയ്യുന്ന രക്ഷ എനിക്കും നിങ്ങൾക്കൊക്കെ ലഭിക്കുക. പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെയൊക്കെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവ് നമുക്ക് ബുദ്ധിക്ക് ശക്തി പകരുന്നു എങ്കിൽ ആത്മീയമായ അറിവ് നമ്മുടെ ആത്മാവിന് പോഷണമായി മാറണം. അത് നമുക്ക് പാപത്തിൽ നിന്നും മോചനം നൽകുന്നതാകണം. അതിൻ്റെ തുടർച്ചയായിട്ട് യേശു ഏക ലോക രക്ഷകനാണ് എന്ന്
വിശ്വസിക്കാനും ആ വിശ്വാസം പ്രഖ്യാപിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നിങ്ങൾ ലോകം എങ്ങും പോയിട്ട് യേശു ലോകരക്ഷകനാണെന്നുള്ള സുവിശേഷം പ്രഘോഷിക്കുകയാണ് ഈ ക്രിസ്മസ് നാളുകളിൽ. അവിടെയാണ് നമ്മൾ പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ ഈശോ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിന്റെ വലിയ മധ്യസ്ഥ സഹായവും നമ്മെല്ലാവരോടും, നമ്മുടെ കുടുംബങ്ങളോടും, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും, നമ്മുടെ സഹോദരങ്ങളോടും, സഹപാഠികളോടും, നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യനായ ജ്യോതിരൂപനേ നമിച്ചിടാൻ ദിവ്യജ്ഞാനധാരയില്ലലിഞ്ഞു ചേരുവാൻ ദിവ്യമായ വിദ്യ തേടി വന്നണഞ്ഞിതാ ദിവ്യപാദം പുൽകിടാൻ തരൂവരം ദിവോ ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടങ്ങ മിപ്പു നിൻ പദം ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടങ്ങ മിപ്പു നിൻ പദം യേശുവിന്റെ വചന സത്തമുൾക്കൊണ്ടിടാൻ യേശുവിന്റെ ദിവ്യദൗത്യം പാരിനേകുവാൻ യേശുവിന്റെ ധീരസേനയായി വളർന്നിടാൻ യേശുവിന്റെ പാദ തേടി മുന്നേറിടാൻ വരുന്നിതാ വിദ്യ നേടിടാൻ കൊതിച്ചു നിൻ സുതർ വരുന്നിതാ വിദ്യ നേടിടാൻ കൊതിച്ചു നിൻ സുതർ ദൈവം എന്റെ പിതാവാണ് എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ ദൈവത്തെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു ക്രിസ്തു എന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ് ക്രിസ്തുവിന്റെ സഭ എന്റെ അമ്മയാണ് സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത് സ്നേഹത്തിന്റെ പുതിയ നിയമമാണ് എന്റെയും ജീവിത നിയമം ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാനതിയോടും മര്യാദയോടും കൂടെ പെരുമാറുകയും ചെയ്യും ഇന്ന് അസംബ്ലിക്ക് നേതൃത്വം നൽകുന്ന 7A എല്ലാ വിദ്യാർത്ഥികളുടെയും നമ്മുടെ വിശ്വാസ പരിശീലന യൂണിറ്റിലെ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ തിരുപ്പിരവയ്ക്കായി ഒരുങ്ങുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ നിർമ്മലമാക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന അങ്ങയുടെ വചനത്തിന് സാക്ഷികളാക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി സുവിശേഷം 10:40 മുതൽ 42 വാക്യങ്ങൾ. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവരെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകരായി സ്വീകരിക്കുന്നവരെ പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവരെ നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറുവരിൽ ഒരുവനെങ്കിലും ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സഭാവാർത്തകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച ജീവശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വൈദികനും. തമിഴ്നാട് ലോകത്തിലെ ഏറ്റവും മികച്ച ജീവശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഒന്നിൽ തമിഴ്നാട്ടിലെ പാളയം കോട്ടയിലുള്ള കത്തോലിക്ക വൈദികനും സ്ഥാനം പിടിച്ചു. ജീവശാസ്ത്ര ഗവേഷണ മേഖലയിൽ ലോകത്തെമ്പാടുമായി 100,000+ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ പ്രബന്ധങ്ങൾ പരിശോധിച്ച ശേഷമാണ് US ശാസ്ത്രജ്ഞർ ജസ്യൂട്ട് വൈദികനായ ഫാദർ ഇഗ്നാസി മുത്തുവിന്റെ ഗവേഷണ മികവിനെ കുറിച്ച് എടുത്തു പറയുന്നത്. മധ്യപൂർവേഷ്യയിലെ പീഡിത ക്രൈസ്തവർക്കായി December 26 ദേശീയ പ്രാർത്ഥനാ ദിനം ആചരിക്കുവാൻ ജർമ്മനി. മ്യൂണിച്ച്. സിറിയയിലും ഇറാഖിലും മതപീഡനത്തിനിരയായി കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ വേദനയിൽ പങ്കുചേരാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്രിസ്തുമസിന്റെ തൊട്ടടുത്ത ദിവസം
ജർമ്മൻ കത്തോലിക്ക സമൂഹം പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ ഒരുങ്ങുന്നു. തട്ടിക്കൊണ്ടുപോയ വൈദികന്റെ മോചനത്തിനായി പ്രാർത്ഥിക്കണം. അബൂജ. നൈജീരിയൻ തലസ്ഥാനമായ അബൂജയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വൈദികന്റെ മോചനത്തിനായി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് കൈക്കാമ. അബൂജയിലെ എന്റെ വൈദികനെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഇപ്പോഴും തടങ്കലിലാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷിതമായ മോചനത്തിനായി ദയവായി പ്രാർത്ഥിക്കുക. സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ച കൊച്ചമാരെ, ലിജോമാഷ് സിസ്റ്റേഴ്സ്, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, സിസ്റ്റർ ലൂസിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സിസിലിയിലെ പ്രധാന നഗരമായ സിറാക്കൂസിൽ ഒരു കുലീന കുടുംബത്തിൽ ലൂസി ജനിച്ചു. ശിശുവായിരിക്കുമ്പോൾ തന്നെ പിതാവ് മരിച്ചു. അമ്മ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി ശ്രദ്ധാപൂർവം വളർത്തിക്കൊണ്ടു പോന്നു. മകളെ ഒരു വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മയുടെ തീരുമാനം. എന്നാൽ അവൾ ഈശോയെ മണവാളനായി സ്വീകരിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അമ്മ രോഗബാധിതയായി. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മയോട് അവൾ പറഞ്ഞു, അമ്മേ, നമുക്ക് അഗത്ത പുണ്യവതിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ. അങ്ങനെ രണ്ടുപേരും കൂടി അഗത്തയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്ഷീണം നിമിത്തം അവൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അഗത്തയെ കാണപ്പെട്ട് അവൾ അവളോട് പറഞ്ഞു, അമ്മയുടെ അസുഖം ദൈവം മാറ്റിക്കൊള്ളും. കച്ചാനിയായി എനിക്കുള്ളതുപോലെ ഒരു സ്ഥാനം സിറാക്കൂസിൽ നിനക്ക് ലഭിക്കും. ഈ സ്വപ്നത്തിൽ പ്രചോദിതയായി തന്റെ സമർപ്പണം ഒന്നും കൂടി ദൃഢമാക്കി അവൾ സമസ്തവും വെച്ച് ദരിദ്രർക്ക് നൽകി. ലൂസിയുടെ കാമുകൻ ഈ നടപടി എതിർത്തെങ്കിലും അവൾ പിന്മാറിയില്ല. ലൂസി ക്രിസ്ത്യാനിയാണെന്ന വിവരം അദ്ദേഹം പ്രീഫെഡ് പസ്കാസിനെ അറിയിച്ചു. പസ്കാസിയുസ് പല ഭീഷണികളും നടത്തി ബലാത്സംഗത്തിന് ഇടയാക്കുമെന്ന് കൂടി പറഞ്ഞു. അവസാനം മാനഭംഗപ്പെടുത്തുന്നതിനായി അവളുടെ കന്യാത്തം നഷ്ടപ്പെടുത്തി. പടയാളികൾ ലൂസിയെ മാനഭംഗപ്പെടുത്താനുള്ള സ്ഥലത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ നിശ്ചലമായി കാണപ്പെട്ടു. ഇടുത്തിയിട്ട് പൊന്തിയില്ല. ചുറ്റും തീ വെച്ച് അവളെ ദഹിപ്പിക്കാൻ ഉത്തരവിട്ടെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിയുമല്ലോ എന്ന് കരുതി തലവെട്ടിക്കളയാൻ കൽപ്പനയായി. ക്രിസ്തുമരത്തിന് താമസിയാതെ സമാധാനം സംപ്രാപ്തമാകുമെന്ന് അവൾ പ്രവചിച്ചു. പലവിധത്തിലും പിന്നെയും അവളെ മർദ്ദിച്ചു. അവസാനം അവളുടെ തൊണ്ടയിൽ ഒരു വാൾ കുത്തിയതോടെ അവൾ ലോകത്തു നിന്ന് വിടുവാങ്ങി. പ്രിയ കൂട്ടുകാരെ, വിസ്റ്റ ലൂസിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വിസ്റ്റ ലൂസിയുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. ജയ് ക്രൈസ്റ്റ്.